അവഞ്ചേഴ്സ് എൻഗെയിം പുറത്തിറങ്ങിയപ്പോൾ മാർവൽ ആരാധകരും മറ്റ് ചലച്ചിത്ര പ്രേമികളും ഒന്നടങ്കം പറഞ്ഞതാണ്, ഈ ചിത്രം നൽകിയ തിയേറ്റർ അനുഭവം ഇനി മറ്റൊരു മാർവൽ ചിത്രത്തിനും നൽകാൻ സാധിക്കില്ലെന്ന്. ശരിയാണ്, ക്യാപ്റ്റൻ അമേരിക്ക തോറിൻ്റെ ഹാമർ എടുക്കുന്ന രംഗവും 2008 മുതലുള്ള എല്ലാ സൂപ്പർ ഹീറോകളും ഒന്നിക്കുന്ന അവഞ്ചേഴ്സ് അസംബിൾ സീനും ഉൾപ്പെടെ ആരാധകരെ അമ്പരിപ്പിച്ച നിരവധി രംഗങ്ങൾ അവഞ്ചേഴ്സ് എൻഗെയിമിലുണ്ട്. ആരാധകർ പ്രതീക്ഷിച്ചതിന് 100 മടങ്ങ് സർപ്രൈസുകളും രോമാഞ്ചിഫിക്കേഷൻ മൊമെൻറ്റ്സും ഈ ചിത്രം സമ്മാനിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഇതിനപ്പുറം എന്തെന്ന ചോദ്യം എല്ലാ ആരാധകരുടെയും മനസ്സിലുണ്ടാകും. എന്നാൽ അവഞ്ചേഴ്സ് എൻഗെയിമിൽ കണ്ടതെല്ലാം വെറും സാമ്പിൾ മാത്രമായിരുന്നുവെന്ന് തെളിയിക്കാൻ ഒരുങ്ങുകയാണ് മാർവൽ സ്റ്റുഡിയോസ്. ഇതിൻ്റെ ആദ്യ പടിയെന്നോണമാണ് ടോബി മഗ്വയറിൻ്റെയും ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെയും സ്പൈഡർമാൻമാരെ സ്പൈഡർമാൻ നോവേ ഹോമിലൂടെയും പാട്രിക് സ്റ്റീവാർട്ടിൻ്റെ പ്രൊഫസർ എക്സിനെ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലൂടെയും തിരികെ കൊണ്ടുവന്നത്. ഇതിനു പുറമെ റയാൻ റെയ്നോൾഡ്സ് ഡെഡ്പൂളായും ഹ്യൂ ജാക്മാൻ വോൾവറീനായും 2024 പുറത്തിറങ്ങുന്ന ഡെഡ്പൂൾ 3 എന്ന ചിത്രത്തിലൂടെ തിരികെ എത്തുന്നു എന്ന വാർത്ത ഇരു താരങ്ങളും ഇതിനോടകം കൺഫേം ചെയ്തതുമാണ്. എന്നാൽ ഈ പറഞ്ഞ എല്ലാ താരങ്ങളും ഒരു ചിത്രത്തിന് വേണ്ടി ഒന്നിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. ആരാധകർക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാനാവാത്ത ഈ മഹാതാരസംഗമം മാർവൽ സത്യമാക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2025-26 വർഷങ്ങളിൽ പുറത്തിറങ്ങുന്ന അവഞ്ചേഴ്സ് കാങ് ഡയനാസ്റ്റി, അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്നീ ചിത്രങ്ങളിലൂടെയാണ് മാർവൽ സിനിമകളിൽ 2000 മുതൽ അഭിനയിച്ചിട്ടുള്ള പഴയ താരങ്ങളെയും പുതിയ താരങ്ങളെയും ഒന്നിച്ചു കൊണ്ടുവരാൻ മാർവൽ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ മാർവൽ ആരാധകരെ കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാർവൽ സ്റ്റുഡിയോസിൻ്റെ ലെജൻഡറി സൂപ്പർ ഹീറോ അയൺമാനും അവഞ്ചേഴ്സ് കാങ് ഡയനാസ്റ്റി, അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്നീ ചിത്രങ്ങളിലൂടെ തിരിച്ചെത്തുന്നു എന്ന റൂമറുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. അവഞ്ചേഴ്സ് എൻഗെയിം എന്ന ചിത്രത്തിൽ റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ അയൺമാൻ ഇൻഫിനിറ്റി ഗാർണറ്റ് സ്നാപ്പ് ചെയ്ത് മരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ചിത്രത്തിലൂടെ മാർവൽ അവരുടെ എക്കാലത്തെ മികച്ച സൂപ്പർ ഹീറോയ്ക്ക് യാത്രയയപ്പ് നൽകിക്കഴിഞ്ഞു. ഐ ലവ് യു 3000 എന്ന് പറഞ്ഞ് തങ്ങളുടെ ഇഷ്ട സൂപ്പർ ഹീറോയെ ഇന്നും ഓർമ്മിക്കുന്ന മാർവൽ ആരാധകരുണ്ട്. അത്തരം കടുത്ത അയൺമാൻ ആരാധകർ ഈ വാർത്ത വലിയ ആവേശത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വാർത്ത സംബന്ധിച്ച് മാർവലിൻ്റെ ഭാഗത്തു നിന്നോ റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. എന്തായാലും സ്പൈഡർമാൻ നോവേ ഹോമിൽ ഒരുക്കി വെച്ചിരുന്നതിന് സമാനമായ ഒരു സർപ്രൈസ് എൻട്രി ഭാവി അവഞ്ചേഴ്സ് ചിത്രങ്ങളിലും മാർവൽ ഒരുക്കിയിട്ടുണ്ടോ എന്ന് കാണണമെങ്കിൽ 2025 വരെ കാത്തിരിക്കേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.